ഹായ്, നിങ്ങൾക്ക് ഞാനിന്ന് ഒരു സ്വീറ്റ് ഉണ്ടാക്കി കാണിക്കാൻ പോവാണ്. ദീപാവലി സമയത്ത് ഞാൻ ഇല്ലായിരുന്നു, ഷിർദി പോയിരുന്നു. അപ്പൊ എനിക്ക് അന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ദീപാവലിക്കൊക്കെ ഞാൻ അവിടെയായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ പാ പോലെ ഇരിക്കും, പക്ഷെ അതല്ല സാധനം. ഇതിന് പേരുന്നത് സെവൻ കപ്സ്. സെവൻ കപ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഏത് കപ്പിലെടുക്കുന്നോ അതേ അളവ് തന്നെ എല്ലാം എടുക്കണം. അത് എടുക്കാനുള്ളത് ആദ്യം ഒരു കപ്പ് കടലമാവ്, ഒരു കപ്പ് നെയ്യ്, ഒരു കപ്പ് തേങ്ങ തിരികിയത്, ഒരു കപ്പ് പാല്. മനസ്സിലായില്ലേ? അപ്പൊ നാല് കപ്പായില്ലേ? കടലമാവ്, നെയ്യ്, പാല്, തേങ്ങ. ഇത് അപ്പൊ നാല് കപ്പായി. ഇനി മൂന്ന് കപ്പുള്ളത് എന്തെന്ന് പറഞ്ഞാൽ മൂന്ന് കപ്പ് ഷുഗറാണ്. മനസ്സിലായില്ലേ? മൂന്ന് കപ്പ് ഷുഗർ. ഇതെല്ലാം കൂടെ ഞാനിതാ എല്ലാം സെയിം കപ്പ് അളവ് സെയിം ആയിരിക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് അതായത് ഞാൻ എല്ലാം അലിയിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുവരെയും സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഓൺ ആക്കിയിട്ട് ഇത് കാണിച്ചു തരാം. സെവൻ കപ്പ് സ്വീറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. എൻ്റെ ഒരു അനിയത്തി എനിക്ക് പറഞ്ഞു തന്നാണ്. മൈസൂർ പാ പോലെയാണ്, അതേസമയം അത്ര പ്രയാസവും ഇല്ല ഉണ്ടാക്കാനായിട്ട്. നല്ല നൈസ്, കഴിക്കാൻ നല്ലതാണ്. അപ്പം ഇതിൻ്റെ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റ് കിസ്മിസ് കൂടെ ഇതിലോട്ട് ഇതാ ഇങ്ങനെ തട്ടിയിട്ട് അതും കൂടി ഇതാ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇളക്കി ചേർക്കണം. മനസ്സിലായാ? ഇളക്കി ചേർക്കുമ്പം ഇതിൻ്റെ ഒടുക്ക ഈ പാകം നമുക്ക് മനസ്സിലാകുന്നത് ഈ കിസ്മിസൊക്കെ മുകളിലോട്ട് വരും. കണ്ട, ഇപ്പം ഒന്നും കാണാനില്ലല്ലോ. ഇത് മൂത്ത് വരുമ്പം ഇതൊക്കെ മുകളിൽ വരും. അതാണ് അതിൻ്റെ പാകം. ഓക്കെ, നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്യാം. ഞാൻ കുറച്ചൊന്നിത് ഇളകി വരുമ്പോൾ എല്ലാം ചേർത്ത് കഴിഞ്ഞു. നെയ്യും ഇന്നും ഇനി ഒന്നും ആഡ് ചെയ്യണ്ട. മറ്റേ മൈസൂർ പാക്ക് അങ്ങനെയല്ല, കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായി? ഇതിപ്പോൾ എല്ലാം ചേരാനുള്ള ഏഴ് കപ്പ് സാധനങ്ങളും ഇതിലോട്ട് ചെയ്ത് കഴിഞ്ഞു. ചേർത്തതാ, അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ കുറച്ചൊന്ന് നമ്മൾ സ്മാഷർ വെച്ചൊക്കെ ഒന്ന് ഇതാക്കണം. മനസ്സിലായി? ഇത് തേങ്ങയുടെയൊക്കെ ഇതാണ് ഇങ്ങനെ തുണ്ടായിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ചൂടായി വരുമ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ ലൂസാകും. ഞാൻ എൻ്റെ പാകം പകുതിയൊക്കെ ആകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അരപ്പങ്കേ ആയിട്ടുള്ളൂ. ഉണ്ടല്ലേ, ആദ്യം എല്ലാം ചൂട് കുടിച്ചപ്പോൾ എല്ലാം ലൂസായി. അതിന് ശേഷം ഇതാ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇനി എൻ്റെ കറക്റ്റ് പരുവമാകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായില്ലേ? ഓക്കെ, കണ്ടല്ലേ, കുറച്ച് നേരമായി കേട്ടോ. ഒരു ഇതുകൊണ്ട് എല്ലാം കൂടെ ഒരു അരമണിക്കൂറിൽ കൂടുതലാവും തോന്നണം. ഓക്കെ, ഇപ്പം ഈ പരുവായി കണ്ടാ. ഇനി ഇതിനെ ഇതാ നെയ് വരട്ടി വെച്ചിട്ടുണ്ട്. അതിനോട്ട് അതിലോട്ട് തട്ടിയിട്ട് ചൂടോടെ തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ദാ സെവൻ കപ്പ് കറക്റ്റ് പരുവത്തിനെടുത്തു. ചൂടോടെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല നേരത്തെ. അതിൽ തന്നെ ഉടനെ ഇതിലോട്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചിരുന്നു, നെയ് വരട്ടി വെച്ചിരുന്ന തട്ടത്തിലോട്ടാക്കി ദാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് വെക്കണം. ഇനി കുറച്ച് നല്ല പോലെ ആറിയിട്ട് ഒരു വേറൊരു വലിയ പ്ലേറ്റിലോ താമ്പാളത്തിലോ ഇങ്ങനെ തട്ടിയിട്ട് കഷ്ണമായിട്ട് എടുത്ത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, കണ്ടല്ലോ, ഇത് കുറച്ച് ഏകദേശം എല്ലാം ആദ്യമെല്ലാം മിക്സ് ചെയ്ത് സെവൻ കപ്പ് മിക്സ് ചെയ്ത് വെച്ച് അതിനുശേഷം ഇത് പിന്നെ സ്റ്റൗവിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു മുക്കാൽ മണിക്കൂർ വേണ്ടി വരും. മനസ്സിലായില്ലേ? ആദ്യമൊക്കെ നമ്മൾ കൈയെടുക്കാണ്ടൊന്നും ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നല്ല അടി കട്ടിയുള്ള, ഞാൻ ഉരുളിക്കകത്താണ് വെച്ചത്, അതുപോലെ അടി കട്ടിയുള്ള പാത്രം, നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കുക. ഒരു പകുതി പാകം ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചിരുന്നില്ല, ആ പാകം തൊട്ട് നമ്മൾ കൈയൊന്ന് ഇളക്കാണ്ട് ഇളക്കുക. അപ്പോഴേ ശരിയായിട്ട് ഉരുളെടുക്കുക, നമുക്ക് ആ ഉരുളിക്കകത്തുനിന്ന് വിട്ട് വരും. മൈസൂർ പാലൊക്കെ ആണെങ്കിൽ അപ്പോഴപ്പോഴായിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ. ഇതങ്ങനെയല്ല, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇതാക്കി ആക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് മറ്റേ ശ്രദ്ധയൊന്നും വേറെ എങ്ങോട്ടും പോകണ്ട, ഇതിൽ തന്നെ അങ്ങ് നോക്കിയാൽ മതി. എളുപ്പമാണ്, കുറച്ചൊരു 45 മിനിറ്റ്സ് ആവും. അടിപൊളി സ്വീറ്റ്. ഓക്കെ, കോക്കനട്ടിൻ്റെയും ഒക്കെ ഒരു രുചി കിട്ടും. പാലുണ്ട്, കോക്കനട്ടുണ്ട്, മനസ്സിലായില്ലേ? കടലമാവ്, നെയ്യ്, പിന്നെ നമ്മുടെ മൂന്ന് കപ്പ് പഞ്ചസാര. ഇത്രയാണ്, ആ അത്രയും പഞ്ചസാര ചേർന്നാലേ നന്നായിരിക്കുകയുള്ളൂ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ആൻറ്റിയുടെ ദീപാവലി തണത്തെ ഇതാണ് സ്പെഷ്യൽ പലഹാരം കേട്ടോ. ദീപാവലിയൊക്കെ കഴിഞ്ഞു, ഇതെൻ്റെ അനിയത്തി പറഞ്ഞു തന്നാണ് എനിക്ക്. ഓക്കെ, ആറിക്കഴിഞ്ഞ് മുറിച്ച് ഒരു
പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഞാനതൊരു വേറൊരു പാത്രത്തിലോട്ട് തട്ടി ഇതാ പൊട്ടിച്ചു പൊട്ടിച്ച് ഇങ്ങനെ വെച്ചിരിക്കാറുണ്ട്. ആദ്യമേ കട്ട് ചെയ്യണം ആ ചൂടോടെ തന്നെ. അങ്ങനെ അടിപൊളി പീസസ് ആയിട്ട് കിട്ടി. കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇത് കണ്ടായി ക്യൂരിയോസ് എന്റെ അനിയത്തി ദുബായിൽ നിന്ന് എനിക്ക് കൊണ്ട് തന്നാണ് യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അടിപൊളി സാധനം. ഏഴ് ദിവസത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ടുതരുമായിരിക്കും.